ശ്രീ എൻ ഷംസീർ അതായത് യു ഡി എഫ് തോൽവിയിൽ ആടി ഉലയുന്നു, കോൺഗ്രസിൽ പുനഃസംഘടന അല്ലെങ്കിൽ നേതൃമാറ്റമൊക്കെ ആവശ്യപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉയരുന്നു, അതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമായി എടുക്കാം. അതിൽ നിന്ന് വലിച്ചൂരി ഇന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇന്നലെ മുതൽ തുടങ്ങുന്ന ഒരു പ്രസ്താവന, ലീഗിനെ ഉപയോഗിച്ച് ഒരു വർഗീയ ധ്രുവീകരണത്തിന് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നു എന്ന പ്രസ്താവനയാണ്. അത് ഹസൻ പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, അത് യേശുക്കൂർ ആവർത്തിക്കുന്നു. അത്തരത്തിലൊരു പ്രസ്താവനയുടെ ഉള്ളടക്കത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇവിടെ യു ഡി എഫിൻ്റെ അവസ്ഥ ഓസ്ട്രേലിയൻ പര്യടനത്തിന് പോയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥയിലാണ്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഏറ്റവും നാണംകെട്ട തോൽവിയാണ് ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിൽ ഏറ്റുവാങ്ങിയത്. അതിന് സമാനമായ അവസ്ഥയിലാണ് ഇപ്പോൾ യു ഡി എഫ് ഉള്ളത്. അതിനുശേഷം യു ഡി എഫ് ഇപ്പം പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനക്കകത്ത് എന്ത് തെറ്റായുള്ളത്? ലീഗല്ലേ ഇപ്പോൾ യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത്? അതിൽ ഇപ്പം ഞാൻ നോർത്തിൽ നിൽക്കുന്ന ഒരാളാണ്, സൗത്തിലാണ് യേശുക്കൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. നോർത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നോർത്തിൽ ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല. സൗത്തിലാണെങ്കിൽ ലീഗ് ഉണ്ടാക്കിയ രാഷ്ട്രീയ നീക്കുപോക്കിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നു. എന്താ രാഷ്ട്രീയ നീക്കുപോക്ക്? ലീഗിന് ഒരു വലിയ സെറ്റാക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായി എന്ന് അഭിപ്രായം എനിക്കില്ല. എങ്ങനെ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കി? യഥാർത്ഥത്തിൽ ഇതിലെ ഏറ്റവും വലിയ ലോസേഴ്സ് കോൺഗ്രസ്സാണ്. അവരെന്തുകൊണ്ട് സംഭവിച്ചു? കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ചെയ്ത കുറേ മതേതര വോട്ടുകളുണ്ട്. ആ മതേതര വോട്ടുകൾക്കകത്ത് വലിയ ചോർച്ച സംഭവിച്ചു. കാരണം യു ഡി എഫ് ഉണ്ടാക്കിയ അൺഹോളി അലയൻസാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായി നിങ്ങൾ കൈകോർക്കുക വഴി നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ പൈതൃകം തള്ളിപ്പറയുന്ന പ്രവർത്തനമായിരുന്നു. കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, ഉറക്കത്തോലും ഞങ്ങൾ പറയില്ല. കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടിയാണ്. പക്ഷെ വർഗീയതയോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു മൃദു സമീപനമുണ്ട്. ആ മൃദു സമീപനമാണ് ഈ നിലയിലേക്ക് എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി, ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, എങ്ങനെയാണ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ പാണക്കാട്ട് തങ്ങളുടെയും വലിപ്പത്തിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നത്? എങ്ങനെയാണ് മൂന്ന് പേരുടെയും ഫോട്ടോ ഒന്നിച്ചടിക്കുന്നത്? എന്നിട്ട് പറയുന്നത് നീക്കുപോക്കാണെന്ന്. ഇവിടെ രാഹുൽ ഗാന്ധിയും പാണക്കാട്ട് തങ്ങളും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒരുപോലെയാണോ? ഞങ്ങളങ്ങനെ കാണുന്നില്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം അങ്ങനെ കാണുന്നില്ല. നിങ്ങൾ ഒരു പോസ്റ്റർ അടിക്കുകയാണ് മൂന്ന് പേരുടെയും. പാണക്കാട്ട് തങ്ങൾക്ക് ഒരു ഹൈറ്റ് ഉണ്ട്, രാഹുൽ ഗാന്ധി നാഷണൽ ലീഡറാണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ കക്ഷി അദ്ദേഹം ആരാണ്? അപ്പോൾ ഇത്തരത്തിൽ ആളുകളുമായി നിങ്ങൾ സഖ്യം ഉണ്ടാക്കും. എന്താ ജമാഅത്ത് ഇസ്ലാമി ചെയ്തത്? ഹാഗിയ സോഫിയ നിങ്ങൾക്കറിയാലോ, ആ അതിനെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിയത്തെ പള്ളിയാക്കി മാറ്റാൻ തീരുമാനിച്ചപ്പം അതിനെ വെൽക്കം ചെയ്ത പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അത്തരം പക്കാ വർഗീയ പാർട്ടി എന്ന് മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രമാണ് തങ്ങളുടെ അജണ്ട എന്ന് പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രബോധനം. ഇവിടെ ഇപ്പം നിങ്ങൾ 95 ദേശാഭിമാനിയെക്കുറിച്ച് പറയുമ്പം പ്രബോധനം ഒന്ന് ഉറപ്പെടുത്തുകയാണ് ബഹുമാനന എൻ്റെ ശുക്കൂറിന്. എന്താ അദ്ദേഹം പ്രബോധനം പറയുന്നത്? ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണ വ്യവസ്ഥയുടെ തെരഞ്ഞെടുപ്പ്, അവിടെ മാത്രമേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കാകൂന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി. ഇന്ത്യയുടെ ഭരണകൂടത്തെ താഗൂത്തുകളുടെ ഭരണമെന്ന് വിളിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഓർഗൻ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അണികട വോട്ട് ചോർന്നുപോയി. അതിലൊരു ചെറു ഷെയർ ഞങ്ങൾക്ക് കിട്ടി, ഒരു ഷെയർ ബി ജെ പിയിലേക്ക് പോയി. ഇനിയെങ്കിലും കോൺഗ്രസ് പുനർവിജയത്തിന് വിധേയമാവണം. നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ പരസ്പരം ചെളിവാരി ആരോപണത്തിന്റെ കാതൽ അത് തന്നെയാണ്. അതായത് ഈ വർഗീയ കക്ഷികളുമായി യു ഡി എഫ് ചേരുന്നു എന്ന അർത്ഥത്തിൽ വലിയ ധ്രുവീകരണം ഒരു പക്ഷത്ത് ആദ്യം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന ഇറക്കിയത്. ലീഗാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലേക്കെന്ന് ആ അർത്ഥത്തിലേക്കുള്ള പ്രതികരണങ്ങൾക്ക് ഒരു മറുപടി അങ്ങനെയുണ്ടോ? എനിക്ക് പക്ഷമുണ്ട്, ശുക്കൂറിന് പക്ഷമുണ്ട്, കെ വി എസ് ഹരിദാസിന് പക്ഷമുണ്ട്, ലാൽ ഒരു ലെഫ്റ്റ് ഒബ്സർവറാണ്, അപ്പോൾ ലാലിന് ഒരുപക്ഷെ പക്ഷമുണ്ടാവും. നിങ്ങൾ ഞങ്ങൾക്ക് നാല് പേർക്ക് അപ്പുറത്തൊരു കമ്മ്യൂണിറ്റിയെ പോയി കാണും, ഒരു വിഭാഗത്തെ പോയി കാണും, അവരുടെ നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുക. എന്താണ് അഭിപ്രായം? ആരാണ് നിയന്ത്രിക്കുന്നത് യു ഡി എഫിനെ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ യു ഡി എഫിനെതിരെ അഭിപ്രായം പോലെ ചങ്കൂറ്റം കോൺഗ്രസിനുണ്ടോ? എന്തിനാ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ലീഗ് ഇടപെടേണ്ട കാര്യം? ലീഗ് ഒരു പാർട്ടി, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ലീഗിനകത്ത് എന്തെല്ലാം ലീഗ് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്? ഇപ്പോൾ ലീഗിൻ്റെ 2 MLA മാരല്ലേ ജയിലിൽ കിടക്കുന്നത്?
രണ്ട് എം എൽ എമാർ ജയിലിൽ കിടക്കുന്നു, ലീഗിൻ്റെ പലർക്കും നേരെ അന്വേഷണം നടക്കുന്നു. കോൺഗ്രസ് അത്തരത്തിൽ അബദ്ധമായ സ്റ്റേറ്റ്മെൻറ് നടത്തിയിട്ടുള്ളൂ? ഇല്ലല്ലോ, കോൺഗ്രസ് അബദ്ധമായ സ്റ്റേറ്റ്മെൻറ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പെരടിയിലേക്ക് കയറാൻ ലീഗിന് തോന്നുന്നത്? നിങ്ങൾ ദുർബലപ്പെട്ടു എന്നോ? നിങ്ങൾ ബലവാന്മാരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പെരടി കയറില്ല. നിങ്ങൾ ദുർബലന്മാരായിരിക്കുന്നു, നിങ്ങൾ ദുർബലന്മാരായി എന്ന് ലീഗ് നേതൃത്വം തോന്നിയിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാൻ പോകുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരം. കോൺഗ്രസ് ആണോ ലീഗാണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ നടക്കുന്ന മത്സരം, ഈ തർക്കങ്ങളൊക്കെ അതിനുവേണ്ടിയുള്ളതാണ്. അടുത്ത 2021 പ്രതിപക്ഷ നേതൃപദവി ആർക്ക്? ലീഗിന് കിട്ടുമോ കോൺഗ്രസിന് കിട്ടുമോ? എൻ്റെ ഒരു അസംഷൻ, ഒരു സംശയവും വേണ്ട, അത് മിക്കവാറും കോൺഗ്രസ് ലീഗിന് കൊടുക്കേണ്ടി വരണം. ലീഗിനായിരിക്കും അംഗബലം ഉണ്ടാവുക. കോൺഗ്രസ് കാരണം ലീഗ് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ അലയൻസ് മുസ്ലിം ഡോമിനേറ്റ് ഏരിയകളിലാണ്. അതുകൊണ്ട് ലീഗിന് വലിയ ലോസ് ഉണ്ടാവില്ല വോട്ടിൽ. മറിച്ച് ഈ ഒരു അലയൻസിൻ്റെ ഭാഗമായി കോൺഗ്രസ് നിൽക്കുമ്പം കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എല്ലാ വിഭാഗവും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പോളറൈസേഷൻ നടന്നാൽ ആ പോളറൈസേഷനുടെ നഷ്ടം വരാൻ പോകുന്ന കോൺഗ്രസ് തന്നെ. ഇപ്പോൾ ഇതല്ലേ തെരഞ്ഞെടുപ്പ് ഫലം? എന്തൊക്കെയായിരുന്നു ബഹളം? നിങ്ങൾ എന്തൊക്കെ വിളിച്ചു കൂവിയത് ഇവിടെ? ഇതിൻ്റെ ഇവിടെ എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഈ വിജയത്തിൽ ഒട്ടും അഹങ്കരിക്കുന്നില്ല. ഈ വിജയം ഞങ്ങളെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു. ഞങ്ങൾ പറഞ്ഞ വികസന, നിങ്ങൾ ഫിത്തിന പറഞ്ഞു, ഞങ്ങൾ വികസനം പറഞ്ഞു. വികസനത്തിൻ്റെ കൂടെ ജനങ്ങൾ നിന്നു. നിങ്ങൾ ഞങ്ങളുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പം ഈ സർക്കാരിൻ്റെ വികസനം എത്തിയ വീടുകളില്ലേ, അവർ ചിന്തിക്കില്ലേ? നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പം പോളിംഗ് ബൂത്തിൽ പോൾ ചെയ്യാൻ പോകുന്ന പോളിംഗ് സ്റ്റേഷനിലെ ആ പോളിംഗ് സ്റ്റേഷൻ്റെ ചിത്രം അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലില്ലേ? നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പം കിറ്റ് കിട്ടിയ കാര്യം ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഈ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? അപ്പം നിങ്ങൾ കുറ്റം പറഞ്ഞു നടന്നു, ഞങ്ങൾ വികസനം പറഞ്ഞു. വികസനവും അപവാദവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പം വികസനത്തിൻ്റെ രാഷ്ട്രീയം വിജയിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അവശേഷിക്കുന്ന 4-5 മാസം തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഒരു 3 മാസമാണ് ഗവൺമെൻറ്റിന് ഫുൾ ഫ്ലഡ്ജായി പ്രവർത്തിക്കാൻ സാധിക്കുക. അവശേഷിക്കുന്ന പ്രോജക്റ്റുകൾ ഞങ്ങളുടെ പ്രകടനപത്രികയിൽ പറഞ്ഞ 600-580 നടപ്പിലാക്കി, ബാക്കി അവശേഷിക്കുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഞാൻ ഉൾപ്പെടുന്ന LDF എം എൽ എമാർ, നിയമസഭാ സാമാജികന്മാർ. ജനങ്ങളാണ് ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വികസന പ്രവർത്തനം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ എന്തൊക്കെ പോസ്റ്റ് ഞങ്ങൾ കിട്ടിയതാണോ? സുധാകരനെ വിളിക്കൂ, കേരള കോൺഗ്രസിനെ രക്ഷിക്കൂ. ഇപ്പോൾ ഒരു പോസ്റ്റുണ്ട്, ചാമക്കാലിയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസ് എവിടെ എത്തി എന്നതിൻ്റെ സൂചനയാണത്. അപ്പോൾ കോൺഗ്രസിനകത്ത് പുതിയ ആളുകൾ വിളിക്കുക, ഇനി കോൺഗ്രസ് നെഹ്റു വന്നാൽ പോലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ തകർന്നടിഞ്ഞു. രക്ഷപ്പെടുത്താതിരിക്കുക വഴി ആ സ്പേസിലേക്ക് വളരുന്നത് ആര്? അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയം LDF മുമ്പോട്ട് വെക്കാൻ പാടുണ്ടോ? ഇതാണ് ഷുക്കൂർ ചോദിച്ചതിൻ്റെ ആശയം. ശ്രീ ഷുക്കൂർ, അതായത് ചെമ്പിനില്ലാത്ത ചൂട് മൂടിക്കുണ്ടാവില്ല. അജിംസ്, ഇത് സ്വയം കുളം തൊടുന്ന അവർ സ്വയം കുളം തൊണ്ടാൻ തീരുമാനിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുന്ന ആളുകൾ നിങ്ങൾ BJ കോൺഗ്രസ് പോകണമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളറിയോ ഞാനൊക്കെ പ്രവർത്തിച്ച സ്ഥലം ഞങ്ങളുടെ തലശ്ശേരി സെഗ്മെൻറ്റാ. എന്താ അവിടുത്തെ സ്ഥിതി? കോൺഗ്രസിന് വീട് കയറാൻ പോലും ആളില്ല. കോൺഗ്രസിന് വീട് കയറാൻ ഞങ്ങൾക്ക് ആളെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കുറച്ചാൾ കോൺഗ്രസിൻ്റെ ശില്പം കൊണ്ടുപോകണമെന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി ദയനീയമാണ്. കോൺഗ്രസിന് പ്രവർത്തിക്കുക, എല്ലാവരും SI മാരാ, കോൺസ്റ്റബിൾമാരാ പാർട്ടിയിലില്ല. വീട് കയറാൻ ആളില്ല, പ്രവർത്തിക്കാൻ ആളില്ല, എല്ലാം നേതാക്കന്മാരാ. ഇതാണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്. വോട്ട് ചോർന്നു പോവുകയല്ലേ? അടലപടലടക്കം ചോർന്നു പോയില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? ഇവരുടെ ഈ ഒരു ലൈനാണ്. ഇവരിപ്പോഴും ഇവർ പരസ്പരം തമ്മിലടിക്കുന്നതിനപ്പുറത്തേക്ക് പാർട്ടി സംഘടന ശക്തിപ്പെടുത്താനുള്ള എന്തെങ്കിലും നിലപാട് ഇപ്പോൾ DCP പ്രസിഡന്റ് അവർ മാറ്റുന്ന പറയുന്നത് എങ്ങനെയാണ്? 4 ദിവസം ഒരാൾ പ്രസിഡന്റ്, 3 ദിവസം വേറൊരാൾ പ്രസിഡന്റ് ആവും പോലും. ഇതാ അവസ്ഥ. അപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് അത് അവർ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ശരി, അവരിപ്പോഴും രാഷ്ട്രീയം പറയുന്നില്ല. രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്ത് അവർ കുറുക്ക് വഴിയുടെ ജയിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ആ കുറുക്ക് വഴി എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ സീറ്റ് കൊടുക്കാൻ കാരണം? അടുത്ത സീറ്റിൽ ഇലക്ഷനിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം അവരുടെ വായിലൊരു അപ്പകഷ്ണം തിരികെ കൊടുത്തു. അത് ത്രിതല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ്. അവരുടെ ധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് മൈനോറിറ്റീസിൻ്റെയും സെക്യുലറിസ്റ്റുകളെയും വോട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ട് എന്താ കാരണം? അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ദൗർബല്യമാണ്, ഞങ്ങൾക്കൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വരണമെന്ന് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ മതേതരവാദികളും ചിന്തിച്ചു. അങ്ങനെ ലഭിച്ചതാ. അപ്പോൾ അവർ ധരിച്ചു വെച്ചത് എല്ലാം ജമാഅത്ത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിൽ വന്നതാണെന്നാ. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ഒരു മേജർ ഫോഴ്സൊന്നുമല്ല. അവർക്ക് കേഡർമാരുണ്ട്, തർക്കമൊന്നുമില്ല. കേഡർമാർ അവരുടെ നേതൃത്വം പറയുന്നതിനനുസരിച്ച് കൈപ്പത്തി കുത്താൻ പറഞ്ഞാൽ കുത്തും. അതിനപ്പുറത്ത് മുസ്ലിം മാസിനിടയിൽ എന്തെങ്കിലും സ്വാധീനമുള്ളവരാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളുടെ ഹൈക്കമാൻഡ് തന്നെ 1% പോലും പിന്തുണയില്ല. കാരണം പരമ്പരാഗത മുസ്ലിങ്ങളൊക്കെയും ശക്തമായി എതിർക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുടെ പക്ഷത്താണ് ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. അത് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഷംസീർ തിരിച്ചെത്താം.